അമ്പലത്തിൽ വന്ന് വായി നോക്കാൻ പാടില്ല. എടി ഞാൻ 90s കിട്ടാടി അമ്പലത്തിൽ വരുന്നതേ വായി നോക്കാനാ. തിരിച്ചിട്ടുമ്പോൾ ഡയറക്റ്റ് ഡെലിവറി. അത് അടിപൊളിയാ. ഇന്നത്തെ ട്രെൻഡിംഗ് ആയതൊക്കെ കാണൂ. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം തിരു ഇപ്പോൾ സൺ നെക്സ്റ്റിൽ മാത്രം. 4K നിലവാരത്തിലും ഡോൾബി അറ്റ്മോസ് ശബ്ദത്തിലും കണ്ട് ആസ്വദിക്കാൻ ഇന്ന് തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ ഇക്കാര്യം ഇപ്പൊ അവരോട് പറയണ്ട. മോളെ പാല് കുടിക്ക്. ഇവളൊരു പൊട്ടത്തരം പറഞ്ഞപ്പോ അതിനെ അതുപോലെ അംഗീകരിച്ച നീ എന്തൊരു പൊട്ടനാടാ. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ് ആൻറ്റി. അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപദേശം തരാതെ അമ്മ അങ്ങനെ പോവില്ലല്ലോ. ഇതിപ്പോ ഒന്നും മിണ്ടാതെ അല്ലേ പോയത്? ഇനി നമ്മുടെ സംസാരം ആൻറ്റി കേട്ടിട്ടുണ്ടാവോ? കേട്ടിട്ടുണ്ടാവോ? ഏ കേട്ടെങ്കി കേക്കട്ടെ. എന്തായാലും തീരുമാനം നമ്മുടേതല്ലേ, അത് നമ്മൾ എടുത്തു കഴിഞ്ഞല്ലോ. അതിനി ആര് പറഞ്ഞാലും നമ്മൾ മാറ്റോ? ഏയ് ഇല്ല. അതാണ്, താങ്ക് യു ആദ്യട്ട. ഈ കാവ്യ എന്തൊക്കെ ആദ്യോട് പറഞ്ഞത്? അവർക്ക് ജനിക്കുന്ന ആദ്യത്തെ കുഞ്ഞിനെ അഭിക്കും അഞ്ജലിക്കും കൊടുക്കാന്നോ? അതെങ്ങനെ സാധിക്കും? ഇവക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കുവോ? 10 മാസം നൊന്തു പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ അഞ്ജലിക്ക് കൊടുക്കാന്ന്? കാവ്യ എന്തിനാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ? അവള് അഞ്ജലി ആയിരിക്കും കാവ്യെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചത്. സ്വന്തം കുഞ്ഞിനെ അവൾക്ക് ദാനം ചെയ്യാൻ മാത്രം അവൾ കാവ്യയുടെ മനസ്സിനെ മാറ്റിയെടുത്തില്ലേ? ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല. കാവ്യയുടെ കുഞ്ഞിനെ ഒരിക്കലും അഞ്ജലിക്ക് കൊടുക്കാൻ പാടില്ല. ഇവളെന്ത് ഈ രാത്രിയില്? ഇവക്ക് ഉറക്കമില്ലേ? ഹലോ, നീ എന്തിനാ ഇപ്പൊ വിളിച്ചേ? ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. നിങ്ങൾ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കും എല്ലാം അറിയോ? അവിടെന്താ പ്രശ്നം? മാധവേട്ടാ, നമ്മുടെ പേരക്കുട്ടിയെ നമുക്ക് മാത്രം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതെന്താ, കാവ്യക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടുത്തെ പ്രശ്നം വേറെയാ. ആദ്യം കാവ്യം കൂടെ ഒരു തീരുമാനം എടുത്തിരിക്കുക. എന്ത് തീരുമാനം? കാവ്യ പ്രസവിച്ചാൽ ഉടനെ ആ കുഞ്ഞിനെ പ്രസവിക്കാത്ത അഞ്ജലിക്ക് കൊടുക്കാൻ ഇരിക്കുക. അതിനാദ്യം കൂട്ട. ഇതിനാണോ ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നേ? ഇവിടെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നേ? മാധവേട്ടാ, മാധവേട്ടനെന്താ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നേ? അല്ല, അഞ്ജലിയുടെ അബിയുടെയും നിരാശയും ദുഃഖവും കണ്ടു നിൽക്കാൻ നമ്മുടെ മൂക്കും മരുമോനും കഴിയില്ല രേണു. അവരങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ തെറ്റു പറയില്ല. അഞ്ജലിക്ക് ഒരു അമ്മയാകാൻ കഴിയാത്ത സാഹചര്യം വരികയാണെങ്കിൽ കാവ്യ അങ്ങനെ ചെയ്യുന്നതിൽ എന്താ തെറ്റ്? ഓഹോ, നിങ്ങളും അവരെ പോലെ ചിന്തിക്കുകയാണോ? അവരെ എങ്ങനെ ഈ തീരുമാനത്തിൽ നിന്ന് മാറ്റുമെന്ന് കരുതി ഞാൻ ഇവിടെ കിടന്ന് ടെൻഷൻ അടിക്കുമ്പോ നിങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നോ? ദേ, നിങ്ങളുടെ ഈ ചിന്ത ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. കാവ്യയെ ആദ്യം വിളിച്ച് നിങ്ങൾ സംസാരിച്ചോളണം. അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം.
പിന്തിരിപ്പിച്ചേ മതിയാവൂ. ഇപ്പോ ഈ രാത്രി തന്നെ വിളിച്ചു പറയണോ? അല്ല, അതിപ്പോ അതിന് കാവ്യ പ്രസവിച്ചൊന്നുമില്ലല്ലോ. അതിന് ഇനി മാസങ്ങൾ കിടക്കുകയല്ലേ. അവൾ ആദ്യം പ്രസവിക്കട്ടെ, അന്നേരം അവരുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ നോക്കാം.